Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ക്രിസ്പി മസാല ദോശ തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് ഈ മസാല ദോശ തയ്യാറാക്കാനായിട്ട്. മാവ് അരക്കണ്ട, പുളിപ്പിക്കണ്ട. ആകെ 15 മിനിറ്റ് മതി ദോശമാവും മസാല ദോശയുടെ ഫില്ലിംഗും തയ്യാറാക്കാനായിട്ട്. അപ്പൊ നമുക്കിനി പീപ്പ മസാല ദോശ പോലെയുള്ള നല്ല ക്രിസ്പി മസാല ദോശ തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി റവയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ആണെങ്കിലും മതി. ഇതിലോട്ട് ഇനി 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അതായത് 1/2 ടീസ്പൂണിന്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഈ റവയൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മാത്രമല്ല റവയും ഗോതമ്പ് മാവും ബേക്കിംഗ് സോഡയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോ മിക്സിയിലിട്ട് ഇനി റവയൊന്ന് ലൈറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോതാ റവയൊക്കെ പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല, ലൈറ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇപ്പോ റവയും ഗോതമ്പ് മാവും ബേക്കിംഗ് സോഡയൊക്കെ നല്ല പാകത്തിന് യൂണിഫോം ആയിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോ മിക്സിയുടെ ഒരു ജാറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എളുപ്പമാണ്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ ദോശമാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ദാ ഇവിടെ ഇൻസ്റ്റന്റ് ദോശമാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ദോശമാവ് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ദോശമാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജില് വെള്ളമൊക്കെ പാകമാണ്, പക്ഷെ ഇരിക്കും തോറും ഈ മാവൊന്ന് കട്ടിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ദോശ ചൂടാൻ നേരത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അത് ഞാൻ വെള്ളം ചേർക്കാൻ നേരത്ത് പറയാം. അപ്പൊതാ ഇൻസ്റ്റന്റ് ദോശമാവ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പൊ തന്നെ ദോശ ചൂടാനായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ മസാല ദോശ തയ്യാറാക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുക്കറിലോട്ട് ചേർക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോളയും വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. കൂടെ തന്നെ 1/2 ഇഞ്ച് വലുപ്പത്തിലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് 3 വിസില് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതൊരു ഇൻസ്റ്റന്റ് മസാലയാണ്, ടേസ്റ്റില് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോ ദാ ഇവിടെ 3 വിസില് വന്ന് പ്രഷറൊക്കെ റിലീസ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ലൈറ്റ് ആയിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഉടക്കണ്ട, അതുപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ലൈറ്റ് ആയിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ്. ഇപ്പോ മസാലയിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, ഇനി അതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം. ജീരകം ഓപ്ഷണൽ ആണ്, താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 2 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു ചെറിയ കഷ്ണം സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇതിലോട്ടിനി 2 നുള്ള് കായപ്പൊടി കൂടി ചേർക്കാം. ഇതിനി ഉരുളക്കിഴങ്ങ് മസാലയിലോട്ട് ചേർക്കാം. അപ്പതാ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഇവിടെ റെഡിയാണ്. കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില സ്കിപ്പ് ചെയ്യാം. ഇതിലോട്ടിനി കടുക് താളിച്ച് ചേർക്കാം. ഞാനിവിടെ മിനിമം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്.
നിങ്ങൾക്ക് ഇതിലോട്ട് താല്പര്യം അനുസരിച്ചിട്ട് ഗ്രീൻ പീസ്, കാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അപ്പൊ ദാ ഇവിടെ മസാലദോശയ്ക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മസാലദോശ തയ്യാറാക്കാം. ദോശമാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റവ ആയതുകൊണ്ട് തന്നെ ഇരിക്കുംതോറും ഒന്ന് കട്ടിയാകും. ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ദോശമാവിലോട്ട് ചേർക്കുന്നുണ്ട്. ദോശമാവിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. ഈ ദോശമാവിൽ വെള്ളം കൂടി പോയാൽ ദോശ സോഫ്റ്റ് ആയി പോകും, ക്രിസ്പി ആവില്ല. അതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ദാ ദോശമാവും തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ദോശമാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് മസാലദോശ തയ്യാറാക്കാം. ദോശക്കല്ല് ഇവിടെ പാകത്തിന് ചൂടായിട്ടുണ്ട്. ദോശമാവ് നല്ല നൈസായിട്ട് ചുറ്റിച്ചെടുക്കാം. ഒരുപാടുമില്ല, ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നല്ല നൈസായിട്ട് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ദോശ ഇനി അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ്സിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. ദോശ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോഴാണ് ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. അതുപോലെ ദോശയിലോട്ട് ഞാൻ ഇവിടെ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ചിട്ട് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർക്കാം. ഇനി ഓയിൽ ഫ്രീ ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എണ്ണയും നെയ്യും ചേർക്കാതെ തന്നെ നമ്മൾ റെസ്റ്റോറൻസിലൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ മസാല ദോശയാണ്. അപ്പോൾ ദാ ദോശ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. കളറൊന്ന് ലൈറ്റ് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മസാല വെച്ചിട്ട് ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് പേപ്പർ മസാല ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ദോശയാണ്. അതുപോലെ ദോശയ്ക്ക് നല്ല കളറും കിട്ടിയിട്ടുണ്ട്. ഇനിയപ്പോ ആ ക്രിസ്പിനെസിന്റെ ഒച്ചയും കൊണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. നല്ല സൂപ്പർ ക്രിസ്പി ആണ്. ഇനി നമുക്ക് ഒരു പൊടി മസാല ദോശയും കൂടെ തയ്യാറാക്കാം. അടുത്ത ദോശ ചുടുന്നതിന് മുന്നേ ആയിട്ട് കല്ലിന്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. മാത്രമല്ല നല്ലെണ്ണയിൽ മുക്കിയൊരു തുണി കൊണ്ട് കല്ലൊന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ദോശ കൂടി നല്ല തിന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാം. ദോശയൊന്ന് വെന്ത് വരുമ്പോൾ താല്പര്യം അനുസരിച്ചിട്ട് നെയ്യോ എണ്ണയോ ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ദോശപ്പൊടിയോ ഇഡ്ലിപ്പൊടിയോ ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണിന്റെ അളവിൽ ദോശപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഈ ദോശപ്പൊടിയിലോട്ട് നമുക്ക് ആവശ്യത്തിന് മസാലയും കൂടെ വെച്ചിട്ട് ദോശ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ, പൊടി മസാല ദോശയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ആണ്. അപ്പോ ഇൻസ്റ്റന്റ് പേപ്പർ മസാല ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് എനിക്കൊരു 7-8 ദോശ വരെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മള് സാധാരണ അരിയും ഉഴുന്നും കൊണ്ട് ഉണ്ടാക്കാറുള്ള ദോശയിന്ന് ഇതിന് ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ദോശമാവില് വെള്ളത്തിന്റെ അളവ് കൂടിപ്പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഈ ദോശമാവില് വെള്ളം കൂടിപ്പോയാൽ ദോശ സോഫ്റ്റ് ആയി പോകും, ക്രിസ്പി ആവില്ല. അതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഇൻസ്റ്റന്റ് മസാല ദോശ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.